ജനങ്ങളെ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് പറ്റിച്ച് വീണ്ടും 5 വർഷം തട്ടിയെടുത്ത് വെറുതെ ലെവി അടക്കാനുള്ള ശമ്പളം പറ്റാൻ വേണ്ടി നടക്കാനല്ല. അങ്ങനെ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഇലക്ഷൻ കഴിയുന്നത് വരെ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചോളൂ. കാരണം എന്താണെന്ന് ആലോചിച്ച് നോക്ക്, ബുദ്ധിയില്ലേ? അല്ല, ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ച്. അല്ല, സോഷ്യൽ മീഡിയയിൽ അത്ര ഒരു ചർച്ച ഉണ്ടാകുമ്പോൾ താങ്കൾ എന്തുകൊണ്ടത് പറഞ്ഞു? ഞാൻ അതിനൊരു ഫുഡ് ഫോർ തോട്ട് ഇട്ട് തന്നു. എങ്ങനെയാണെന്ന് നോക്കൂ, നമ്മുടെ ഫുഡ് സർപ്ലസ് എത്രയാണെന്ന് നമ്മൾ അറിയണം. നമ്മൾ ആരെയൊക്കെയാണ് ഫീഡ് ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിയണം. അറിയണ്ടേ? നിങ്ങൾ ദുബായിലൊക്കെ ചെന്ന് പറ വരിഞ്ഞ് കയറി വരുന്നവരെല്ലാം സിറ്റിസൺഷിപ്പ് കൊടുത്ത് അവിടെ ഇടാൻ പറ ഒന്ന് ശ്രമിച്ചു നോക്ക്. അമേരിക്ക നടക്കൂ. ഇന്ത്യക്ക് അവകാശമുണ്ട്. ഇവിടുത്തെ പൗരൻ ആരാണെന്ന് ഇന്ത്യക്ക് അറിയണം. ഇന്ത്യയിലെ ജനങ്ങൾക്കറിയണം. ബംഗ്ലാദേശിയാണോ ഇവിടുത്തെ വോട്ട് തീരുമാനിക്കുന്നത്? അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളില്ലേ? നിങ്ങൾക്കല്ലേ എന്റെ സത്യം അറിയൂ അല്ലേ? ഞാൻ നിങ്ങളെ പലപ്പോഴും വേണ്ട പരിഗണന തരുന്നില്ല എന്ന് പോലും എനിക്കറിയാം അല്ലേ? ഞാൻ കഴിവതും നിങ്ങൾ ചോദിക്കുന്നത് അതിന് ഉത്തരം പറഞ്ഞ് ഞാനങ്ങ് ഒഴിഞ്ഞു പോവുകയല്ലേ ചെയ്യുന്ന. അങ്ങനെ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഇലക്ഷൻ കഴിയുന്നത് വരെ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചോളൂ. എനിക്ക് ജനങ്ങളോട് ഒരു പാർലമെൻറ്റേറിയൻ എന്ന നിലയ്ക്ക് ഇവിടെ നിന്ന് തിരഞ്ഞെടുത്ത എത്ര അഞ്ചന്മാർ, എത്ര 5 വർഷക്കാർ അവർക്ക് എന്തൊക്കെ നൽകി, അതിന് മേലെ എനിക്ക് നൽകാൻ സാധിക്കും. അതിനെക്കുറിച്ചാണ് എൻ്റെ ചർച്ച. അല്ലാതെ ഈ കുത്തിത്തിരിപ്പ്, ജനങ്ങളെ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് പറ്റിച്ച് വീണ്ടും 5 വർഷം തട്ടിയെടുത്ത് വെറുതെ ലെവി അടയ്ക്കാനുള്ള ശമ്പളം പറ്റാൻ വേണ്ടി നടക്കാനല്ല. ഒന്നും വിവാദമില്ല, തൃശ്ശൂരിനെ കേന്ദ്രീകരിച്ച് മാത്രം വിവാദങ്ങളും വാർത്തകളും ഉണ്ട്. അതെന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയാം അതെന്തുകൊണ്ടാണ്. നിങ്ങളത് പ്രചരിപ്പിച്ചാണ്. അതെനിക്ക് സാധകമായിക്കോട്ടെ.